അസ്സലാമു അലൈക്കും നമ്മൾ ഇന്ന് ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത് ഈ പാഠത്തിൽ ആദ്യം പറയുന്നത് പോളിമറുകൾ എന്താണ് എന്നാണ് അപ്പോൾ നമുക്ക് നേരിട്ട് അതിലേക്ക് കടക്കാം എന്താണ് പോളിമറുകൾ എന്ന് നോക്കാം പോളിമറുകൾ എന്ന് പറഞ്ഞാൽ അനേകം ലഘുതന്മാത്രകൾ കൂടി ചേർന്ന് അതായത് അനേകം മോണോമറുകൾ കൂടി ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളെയാണ് നമ്മൾ പോളിമറുകൾ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയാണെങ്കിൽ നമുക്കറിയാം ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ് ഒരു മോണോമറാണ് അല്ലെങ്കിൽ എന്താണ് ഒരു ലഘു തന്മാത്രയാണ് ഈ ഗ്ലൂക്കോസ് എന്ന ലഘു തന്മാത്ര കൂടിച്ചേർന്ന് അന്നജം എന്ന പോളിമർ ഉണ്ടാകുന്നു അതുപോലെ അമിനോ ആസിഡ് എന്ന ലഘു തന്മാത്ര അല്ലെങ്കിൽ മോണോമർ കൂടിച്ചേർന്ന് പ്രോട്ടീൻ എന്ന പോളിമർ ഉണ്ടാകുന്നു ഇനി ഈ പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാക്കി തരംതിരിച്ചിട്ടുണ്ട് അവയാണ് ഫൈബറുകൾ പ്ലാസ്റ്റിക് റബ്ബർ ബലമുള്ള അനുയോജ്യമായ നൂലുകൾ നിർമ്മിക്കാനാണ് നമ്മൾ ഫൈബറുകൾ എന്ന പോളിമർ ഉപയോഗിക്കുന്നത് അതുപോലെ നമുക്ക് വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് സ്വഭാവം അതായത് വലിച്ചു നീട്ടാൻ കഴിയുന്ന പോളിമറാണ് റബ്ബർ എന്ന് പറയുന്നത് ഇങ്ങനെ അനേകം ലഘുതന്മാത്രകൾ ചേർന്ന് അല്ലെങ്കിൽ മോണോമറുകൾ ചേർന്ന് പോളിമറാകുന്ന ആ പ്രവർത്തനത്തെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് എഥിലീൻ എഥിലീൻ എന്ന് പറഞ്ഞാൽ സി എച്ച് ടു ഡബിൾ ബോൺ സി എച്ച് ടു അതായത് സി എച്ച് ടു ഡബിൾ ബോൺ സി എച്ച് ടു എന്ന് പറഞ്ഞാൽ ഒരു ലഘു തന്മാത്രയാണ് ഇങ്ങനെ അനേകം ലഘു തന്മാത്രകൾ ഈ എഥിലീൻ തന്നെ ഇനിയും കൂടുതൽ ചേർന്ന് കൂടിച്ചേർന്ന് ഉണ്ടാകുന്നതാണ് പോളി എഥിലീൻ എന്ന് പറയുന്നത് അതാണ് ഇവിടെ എന്നിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് എന്താണ് ഇനിയും ഒരുപാട് സി എച്ച് ടു സി എച്ച് ടു അങ്ങനെ കടന്നു പോകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു തന്മാത്രയാണ് നമ്മൾ പോളി എഥിലീൻ എന്ന് പറയുന്നത് ഇത് മോണോമറാണ് ഈ എഥിലീൻ എന്ന് പറയുന്നത് സി എച്ച് ടു സി എച്ച് ഡബിൾ ബോൺ സി എച്ച് ടു ഇതെന്ന് പറഞ്ഞാൽ ലഘു തന്മാത്രയാണ് ഇങ്ങനെ ഇതേ ലഘു തന്മാത്രകൾ അനേകം ഇതുപോലത്തെ ലഘു തന്മാത്രകൾ ചേർന്നാലാണ് എഥിലീനെ പോളി എഥിലീൻ ഉണ്ടാകുന്നത് അടുത്തത് മനുഷ്യനിർമ്മിത ഫൈബറുകൾ പ്രകൃതിദത്ത ഫൈബറുകളായ കോട്ടൺ സിൽക്ക് മറ്റു നാരുകൾ മുതലായവ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയാകുന്നില്ല അവയ്ക്ക് മേന്മകൾ പലതുണ്ടെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്ക് അഭിലഷണീയമായ ചില ഗുണങ്ങൾ ഉണ്ടാവാറില്ല വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത പോളിമറായ കോട്ടൺ സിൽക്ക് എന്നിവ വിലയിരുത്തി അവയുടെ മെച്ചങ്ങളും പരിമിതികളും പട്ടികപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായ പോളിമറുകളായ കോട്ടന്റെയും സിൽക്കിന്റെയും മെച്ചങ്ങളും പരിമിതികളുമാണ് നമുക്ക് പട്ടികപ്പെടുത്തേണ്ടത് മെച്ചങ്ങൾ എന്തൊക്കെയാണ് ധരിക്കാൻ സുഖപ്രദമാണ് അതുപോലെ എന്താണ് വായു സഞ്ചാരം കൂടുതലാണ് അതുപോലെ ജലം അല്ലെങ്കിൽ വിയർപ്പ് ആഗിരണം ചെയ്യുന്നു കൂടാതെ എന്താണ് പെട്ടെന്ന് തീപിടിക്കുന്നില്ല ഇവയെല്ലാം എന്താണ് മെച്ചങ്ങളാണ് അല്ലെ കോട്ടൺ സിൽക്ക് തുടങ്ങിയവയുടെ മെച്ചങ്ങളാണ് എന്തൊക്കെയാണ് ധരിക്കാൻ സുഖപ്രദമാണ് വായു സഞ്ചാരം കൂടുതലാണ് ജലം വിയർപ്പ് ആഗിരണം ചെയ്യുന്നു പെട്ടെന്ന് തീപിടിക്കുന്നില്ല ഇനി ഇതിന്റെ പരിമിതികൾ എന്തെല്ലാം എന്ന് നോക്കാം ഒന്നാമത്താണ് ലഭ്യതക്കുറവ് രണ്ടാമത്തെ എളുപ്പത്തിൽ ചുളുങ്ങുന്നു വില കൂടുതലാണ് അതുപോലെ ഈടു നിൽക്കുന്നില്ല എന്നിവയാണ് ഇതിന്റെ പരിമിതികൾ ഈ കൃത്രിമ നൂൽത്തരങ്ങൾക്ക് പൊതുവെയുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ് പ്രകൃതിദത്ത നൂൽത്തരങ്ങളേക്കാൾ വില കുറവാണ് കൂടുതൽ ഈടു നിൽക്കും അതുപോലെ എന്താണ് എളുപ്പത്തിൽ ചുളുങ്ങുന്നില്ല നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങുന്നു ലഭ്യത പ്രകൃതിദത്ത നൂൽത്തരങ്ങളേക്കാൾ കൂടുതലാണ് വായുസഞ്ചാരം പ്രകൃതിദത്ത നൂൽത്തരങ്ങളേക്കാൾ കുറവാണ് അടുത്തത് കൃത്രിമ നൂൽത്തരങ്ങൾക്ക് മേന്മകളോടൊപ്പം പരിമിതികളും ഉണ്ട് അല്ലെ ഇവയെ പ്രകൃതിദത്ത നൂൽത്തരങ്ങളുമായി താരതമ്യം ചെയ്ത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൃത്രിമ നൂൽത്തരങ്ങൾക്ക് യോജിച്ചവ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൃത്രിമ നൂൽത്തരങ്ങൾക്ക് യോജിച്ചവ ഏതെല്ലാം എന്ന് നോക്കാം വായു സഞ്ചാരം കൃത്രിമ നൂൽത്തരങ്ങൾക്ക് എങ്ങനെയാണ് കുറവാണ് അല്ലെ അതുപോലെ ജലാംശം ആഗിരണം ചെയ്യാനുള്ള കഴിവ് കൃത്രിമ നൂൽത്തരങ്ങൾക്ക് കുറവാണ് ചൂടുള്ള കാലാവസ്ഥയ്ക്ക് എന്താണ് കൃത്രിമ നൂൽത്തരങ്ങൾ അനുയോജ്യമല്ല അതുപോലെ തീ പിടിക്കാനുള്ള പ്രവണത കൂടുതലാണ് ഈ പരിമിതികൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയോ എങ്ങനെ പരിഹരിക്കാൻ കഴിയുക കൃത്രിമ നൂൽത്തരങ്ങളോടൊപ്പം കോട്ടൺ പോലുള്ള
പ്രകൃതിജന്യ വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുമ്പോൾ കൃത്രിമ നൂൽത്തരങ്ങളുടെ ഇത്തരത്തിലുള്ള പരിമിതികൾ പരിഹരിക്കാൻ നമുക്ക് കഴിയും. ഇന്ന് നമ്മൾ പറഞ്ഞ ഭാഗങ്ങളെല്ലാം വളരെ എളുപ്പമുള്ള ഭാഗങ്ങളാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിൽ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.